ഹലോ ഗായ്സ്, പൊളിക്കാനും പൊളിച്ചെടുക്കാനായിട്ട് ജിടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് ഫ്രാങ്കിളിനായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രാങ്കിൾ മാത്രമല്ല, നമ്മുടെ പുതിയ മാൻഷനിലാണ് ഞാനും ഫ്രാങ്കിളിനും, അതുപോലെ തന്നെ നമ്മുടെ ട്രെവറും മൈക്കിളും എല്ലാവരും കൂടെ നമ്മുടെ പുതിയ മാൻഷൻ കണ്ടിട്ട് മാൻഷനിൽ ഫുള്ള് പാർട്ടിയൊക്കെ ആയിരുന്നു. പാർട്ടിയിലാണ് എല്ലാവരും, ഫുള്ള് സെക്യൂരിറ്റി ആണ് കേട്ടോ. നമുക്ക് കുറച്ച് പൈസയൊക്കെ ആയതോടെ നമുക്ക് ഫുള്ള് സെക്യൂരിറ്റിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആൾക്കാർ വന്നിട്ടും നമ്മുടെ അടുത്തുള്ള നാട്ടുകാരെല്ലാവരും വന്നിട്ട് നമ്മുടെ മാൻഷൻ കാണാൻ. അപ്പോൾ നമുക്കിന്ന് ജിൻചാനിയും പിഞ്ചാനിയും വിളിക്കണം. ജിൻചാനും പിഞ്ചാനും ഇപ്പോൾ മാൻഷനൊക്കെ ആയതുകൊണ്ട് ഉറക്കത്തിലൊക്കെയാണ്, ഭയങ്കര ഉറക്കവും ഭയങ്കര മടിയാണ് എല്ലാവർക്കും. എന്തായാലും നമുക്ക് അവരെയൊക്കെ ഒന്ന് വിളിക്കാൻ പോകണം. ചേച്ചിമാരൊക്കെ നോക്കി, അതാ പിഞ്ചാനും ഇവിടെ നിൽക്കുന്നുണ്ട്. പിഞ്ചാനെന്തോ ഇവിടെ ഗെയിം കളിക്കാൻ ആരും ഇല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയെന്ന് തോന്നുന്നു. പിഞ്ചാനെ എന്താണ്, സുഖമല്ലേ? മാൻഷനൊക്കെ സെറ്റല്ലേ? ഓ ഗായ്സ്, അപ്പം എന്തായാലും ഡോഗ് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നു. ഡോഗിനൊക്കെ മൊബൈലോ? എന്താല്ലേ പിഞ്ചാനെ, പിഞ്ചാനെ ഇവൻ എന്ത് ചെയ്യും? ഷിൻചാൻ എന്ത് ചെയ്യും? അവനെ കാണാനില്ലല്ലോ. എവിടെ ഇതാ ഇവിടെ നിൽക്കുന്നു. അവനെന്താ പുറത്തോട്ട് നോക്കിക്കുന്നത്? ഞാൻ എന്തായാലും പോയി നോക്കിട്ട് വരാം. നീ ഇവിടെ നിൽക്കേ. എടാ ജിൻചാനെ എന്താണ് അങ്ങോട്ട് നോക്കി വിഷാദനായി നിൽക്കുന്നത്? എനിക്ക് എന്തൊക്കെ പേടിയൊക്കെ തോന്നുന്നു. നമ്മൾ എന്ത് പോകാനായിരുന്നു, എത്ര വന്നു നമ്മള് പോലീസിനായ. എനിക്കെന്തോ പേടിയൊക്കെ തീർന്നു. നമുക്ക് ഫുള്ള് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നോക്കി എന്തോ പേടി തോന്നുന്നു. പ്രാങ്കളിനെ എന്താ ചെയ്യാ? എടാ നീ എന്തിനാടെ അങ്ങനെ പേടിക്കുന്നത്? നമുക്ക് അവിടെ ഫുള്ള് സെക്യൂരിറ്റി, ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെ. ഇവിടെയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാര് ടവറും മൈക്കിളും എല്ലാവരും ഉണ്ട്. പിന്നെ എന്നെ പേടിക്കുന്നത്? എന്ന് പാർട്ടി ഫുള്ള് സെറ്റ് ആക്കാം. പിന്നെ എന്താണ്, നീ ഫുഡൊക്കെ കഴിച്ചില്ലേ? നിനക്ക് എന്താണ്, നീ പെടക്കാതെ കാര്യം പറ. എന്താ കാര്യം? എന്താണ് ഉമ്മാരുടെ പ്രശ്നം? എന്താണെന്ന് ചോദിക്കാം. ചിൻചാൻ എന്താണ് പ്രശ്നം? ചിൻചാനും പിഞ്ചാനും പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ പൂളിനകത്തൊരു ഡോറ്. ഞാൻ എന്തായാലും അല്ല പണിതത്, ചിൻചാനും പിഞ്ചാനും അല്ല പണിതത്, അപ്പൊ വേറെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഗൈസ്, എനിക്കിത് കണ്ടിട്ട് ഇതൊരു സീക്രട്ട് ഡോറാണെന്നാണ് തോന്നുന്നത്. നമുക്കിത് തുറക്കാൻ പറ്റുമോ നോക്കാം. തുറക്കാനും പറ്റുന്നില്ല, നമ്മുടെ കയ്യിലാണ് ചാവി ഇല്ല ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഇത് പൊളിക്കാൻ പറ്റുമോ നോക്കാം. എടാ ചിൻചാനും പിഞ്ചാനും, നമുക്ക് എന്തായാലും ആ ഡോറ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഓപ്പൺ ചെയ്താലോ? അത് തുറക്കാനാണെങ്കിൽ ഇവന്മാര് പറഞ്ഞ് ശരിയാണ്, നമ്മുടെ കയ്യിലാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാനുള്ള ചാവിയില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ജിൻചാനെ? ചിൻചാനും പിഞ്ചാനും പറയുന്നത് ഇതങ്ങ് ചവിട്ടി പൊളിക്കാന്നാണ് പറയുന്നത്. എടാ അതങ്ങനെ ചവിട്ടി പൊളിക്കാന്നും പറ്റില്ല, അത് നല്ല ബലത്തിലാണ് വേണ്ടിരിക്കുന്നത്. ഇതിപ്പോ നാം പോയിട്ട് ഒരു ഗണ്ണെടുത്തുകൊണ്ട് നമുക്ക് അത് ഷൂട്ട് ചെയ്ത് തുറക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും എന്താടാ ജിൻചാൻ അങ്ങനെ പറഞ്ഞത്? ഈ പിസ്റ്റൽ വെച്ചിട്ടല്ലേ നമ്മള് ഫ്രീഫയറും പബ്ജി ഒക്കെ കളിക്കുന്നേ. അപ്പൊ നമ്മൾക്ക് ഇത് വെച്ച് തുറക്കാമല്ലോ. വയസ്സ്, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാന്ന് പറയാം. ഫ്രീഫയർ ആണോ പബ്ജി ആണോ ഒന്ന് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാം. ഗൈസ്, ഞാനാണെങ്കിൽ പിസ്റ്റൽ വെച്ച് അടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. ഒന്നുകൂടി അടിച്ച് നോക്കാന്ന് പറഞ്ഞാൽ നല്ല അടി അടിക്കുന്നുണ്ട്. ഞാൻ കൊറേ തവണ അടിച്ചിട്ട് ഇതൊന്നും തുറക്കുന്നില്ലല്ലോ ചിൻചാനെ. ചിൻചാൻ പറഞ്ഞ പോലെ നമ്മള് കുറച്ചിട്ട് വലിയ കണ്ണ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വെച്ചിട്ടും അത് തുറക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടി വലിയ കണ്ണ് എടുക്കാന്ന് തോന്നുന്നു അല്ലേ ജിൻചാനെ? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ പ്രാങ്കിളാണ്, ഈ കണ്ണൊന്നും അടിച്ചാ പൊട്ടൂല. നമുക്ക് വേറെ ഏതെങ്കിലും കണ്ണ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗായ്സ്, അപ്പൊ ചിൻചാൻ പറയുന്ന പോലെ ഈ കണ്ണ് വെച്ചൊന്നും അടിച്ചാലൊന്നും തുറക്കൂല. നമുക്ക് എന്തായാലും എല്ലാ കണ്ണും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എത്ര അടിച്ചിട്ടും ഈ മരത്തിലൊക്കെ അടിക്കുമ്പോ ഉണ്ട്, ഈ മരത്തിലൊക്കെ അടിക്കുമ്പോ അതൊക്കെ പൊട്ടുന്നുണ്ട്. എന്താ പൊട്ടാ? ഇനി എനിക്ക് തോന്നുന്നു ഇത് വല്ല മാജിക്കൽ ഡോർ ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് മുമ്പ് ഇതേപോലെ ഒരു മാജിക്കൽ ഡോറോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഹൗസിൽ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ആർ പി ക്ലോസ് എങ്ങാനും ഇത് ഇനി പണിതപ്പോ പുതിയ ഗ്യാങ് മാൻഷൻ ആക്കിയപ്പോ അടിച്ചാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും എല്ലാ ഗണ്ണും വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ എന്തായാലും കുറച്ചുകൂടി വലിയ ഗണ്ണ് എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാം. ഓ വൈസ്, അപ്പൊ നമുക്ക് ഈ ഗണ്ണ് എടുത്ത് നോക്കാം. ഈ ഗണ്ണ് വെച്ചിട്ട് അടിക്കുന്നുണ്ട്, ഇത് പൊട്ടുന്നുമില്ല. എന്റെ പുന്നോ ഇത് എന്ത് ഡോറാണ് ഇത് നിഞ്ചാനെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഗൈസ്, നിങ്ങൾ ഏത് ഗണ്ണ് എടുത്ത് അടിച്ചാൽ ഇത് പൊട്ടുന്നൊന്ന് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ ഇത് വിട്ട് കുറെ തവണ അടിച്ചു നോക്കി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ ഇത് വെച്ചൊന്ന് നോക്കാം. ഇത് വെച്ചിട്ട് അത് തുറക്കുന്നില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രാങ്കിളാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിത് ഇങ്ങനെ അടിച്ചാലും പൊട്ടൂല. നമുക്ക് ഇതങ്ങ് ബ്ലാസ്റ്റ് ചെയ്തല്ലോ പ്രാങ്കിളാ. എന്ത് തോന്നുന്നു, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഗായ്സ്, അപ്പൊ ചിൻചാനും പിഞ്ചാനും പറയുന്നത് വെച്ചാൽ നമുക്ക് ഇതങ്ങ് ബ്ലാസ്റ്റ് ചെയ്യാന്നാണ് ഗായ്സ്. എന്തായാലും നമുക്ക് വേറെ ഏതെങ്കിലും കണ്ണുകൂടി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊട്ടൂന്ന് അറിയണമല്ലോ ഗായ്സ്. ഇത് വെച്ചടിച്ചിട്ട് അത് പൊട്ടുന്നൊന്നുമില്ല ഗൈസ്. ഇത് വെച്ചടിച്ചു, രണ്ട് മൂന്ന് വട്ടം അടിച്ചു, ഒന്നുകൂടി അടിച്ചു നോക്കാം ഗൈസ്. നോക്കി ഇതൊന്ന് അടിച്ച് പൊട്ടിച്ചാൽ എന്തായാലും പറ്റൂ. ഇത് എന്ത് ഡോറാന്ന് നമുക്ക് അറിയണമല്ലോ. വീണ്ടും ഒന്ന് അടിച്ചു നോക്കാം. ഓ, ഇവിടെ കിടന്ന് മാനം കടി അടിച്ചിട്ടും ആ ഡോറിന് ഒരു കുലുക്കും ഇല്ല കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഗണ്ണ വെച്ചൊന്ന് ട്രൈ ചെയ്യണം. എനിക്ക് എന്തായാലും ഈ ഗണ്ണ ഏതാണെന്നും അറിയില്ല. എന്തായാലും ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഇത് വെച്ച് അടിച്ചിട്ട് ഇത് പൊട്ടുന്നു ഗൈസ്. പക്ഷെ വെള്ളം പോകുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇത് നോക്കി പോവാണ്. വെള്ളം പോകുന്നതാണ് ഇപ്പൊ നല്ല രസമുണ്ട്. ഇവിടെ പിഞ്ചാനാണെങ്കിൽ പേടിച്ചിട്ട് തലയൊക്കെ കൊനിക്കുന്നുണ്ട്. എന്താണ് പിഞ്ചാനേത്? ഇത് വെച്ചിട്ട് അതൊന്നും പൊട്ടുന്നില്ല ഗൈസ്. ഇവിടെ നേരത്തെ നമ്മൾ റോക്കറ്റ് ലോഞ്ചർ വെച്ച് അടിച്ചിട്ട് ഫയറൊക്കെ ആയി പോയി, ഫയർ എഞ്ചിൻ ഒക്കെ വരുന്നത്. അതിന്റെ സൗണ്ടാണ് അങ്ങനെ. ഇപ്പൊ അവന്മാരൊക്കെ കൂടി ഓടി ഇങ്ങോട്ട് വരും. ഒരു ചേച്ചിയാണെങ്കിൽ പേടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്നുകൂടി ട്രൈ ചെയ്യാം.
നെടും പൊട്ടുന്നില്ല കേട്ടോ. എനിക്ക് കുറച്ച് മൂന്ന് ടാസ്ക്, ഞാൻ അത് അടിച്ച് പൊടിച്ച എങ്ങനെയെങ്കിലും കയ്യിൽ തരാം. ചിൻചാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ചിൻചാൻ ഒരു മൂന്ന് ടാസ്ക് കൊടുക്കും, ചിൻചാൻ അത് എങ്ങനെയെങ്കിലും പൊട്ടിച്ച് കയ്യിൽ തരാം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ഞാൻ എന്തായാലും ഒരു എണ്ണ എടുത്ത് അടിക്കാൻ പോവാണ്. എന്തായാലും പ്രാങ്കുള്ളനെ കൊണ്ട് പറ്റാത്തത് എനിക്ക് പറ്റുമെന്നൊന്ന് നോക്കട്ടെ. പ്രാങ്കുള്ള എണ്ണ പറ്റി ഞാൻ അടിച്ചോളാം. പ്രാങ്കുള്ള അങ്ങോട്ട് ഓടി പോയിട്ടുണ്ട് കൈ. എന്തായാലും ഒന്ന് അടിച്ചു നോക്കാം. പ്രാങ്കുള്ള പറ്റാത്ത ഒന്നാമത്തെ ട്രൈ ആയിട്ടേ ഉള്ളൂ. ഇതാ രണ്ടാമത്തെ ട്രൈ, മൂന്നാമത്തെ ട്രൈ. ഇത് എന്റെ പ്രാങ്കുള്ള ഇതൊന്നും തുറക്കുന്നു തോന്നുന്നില്ല. പ്രാങ്കുള്ള നമുക്ക് എന്തായാലും വേറൊരു കണ്ണുകൂടി വെച്ച് നോക്കാം. എനിക്ക് എന്തായാലും ഒരു അവസരം കൂടി ഉണ്ടല്ലോ. പ്രാങ്കുള്ളന്നായാലും ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ എന്തായാലും ഇത് തുറന്നു തരാം. ഇത് വെച്ച് നോക്ക് തുറക്കാം. പ്രാങ്കുള്ള ഇത് എന്തായാലും തുറക്കും. ഒരടി അടിച്ചിട്ടും തുറക്കുന്നില്ല, രണ്ടാമതൊരു അടി അടിച്ചു നോക്കാം. എന്നിട്ടും തുറക്കുന്നില്ല. പ്രാങ്കുള്ള ഇത് എന്തുവാ ഈ ഡോർ? ഇത് എനിക്ക് തോന്നുന്നു വലിയ ഏതോ ഡോറാണ്. നമുക്ക് ഇത് ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. എത്ര അടിയായിട്ടും പൊട്ടുന്നില്ലല്ലോ. പ്രാങ്കുള്ള ഒരു കാര്യം, എല്ലാവരെയും പോയിട്ടെ ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് വണ്ടികളൊക്കെ എടുത്തിട്ട് വന്ന നമുക്ക് ഇതങ്ങ്. അല്ല ജിൻചാനെ, നമ്മൾ ഈ ഡോർ വിളിക്കാൻ കുറെ വണ്ടികളൊക്കെ കൊണ്ടുവരുന്നേ. അതൊക്കെ ഉണ്ട് പ്രാങ്കുള്ള. പ്രാങ്കുള്ള എന്തായാലും പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് വാ. എനിക്ക് മനസ്സിലായി ജിൻചാനെ, ഈ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് അത് പൊട്ടിച്ച് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയല്ല. ഇത് എനിക്ക് അറിയാമല്ലോ, പിന്നെ നിനക്ക് അറിയില്ലോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ. അതെ മതി, തള്ളിയത് മതി. എന്തായാലും വണ്ടി പോയി എടുത്തിട്ട് വാ. എന്തായാലും ചിൻചാൻ പറയുന്ന കുറച്ച് വണ്ടികളൊക്കെ എടുത്തോണ്ട് വന്ന് ഇവിടെ ഇട്ടിട്ട് നമുക്കത് ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിക്കാന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഈ വണ്ടികളൊക്കെ എടുത്തിട്ട് വരാം. അപ്പൊ എന്തായാലും ചിൻചാൻ പറഞ്ഞ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്തേക്കാം. അവൻ എന്തായാലും പറഞ്ഞതല്ലേ എന്ന് വെച്ച് ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് വെക്കാം. എന്തായാലും നല്ല മഴയൊക്കെ ഉണ്ട്, മഴയൊക്കെ കുറഞ്ഞപ്പോഴേക്കും നമുക്ക് ആ വണ്ടിയൊക്കെ എടുത്തിട്ട് വരാം. നമുക്ക് പഴയ വണ്ടികൾ വേണോ പുതിയ വണ്ടികൾ വേണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് പൊളിക്കാനായിട്ട് നമുക്ക് എന്തായാലും പഴയ വണ്ടി മതി. എന്തായാലും നമുക്കത് പോയി ഒന്ന് എടുത്തിട്ട് വരാം. ചിൻചാനും പിഞ്ചാനും വന്ന് വണ്ടി കയറുന്നുണ്ട്. എടാ ജിൻചാനും പിഞ്ചാനെ, നിങ്ങളിവിടെ വണ്ടി നിൽക്കുക. ഏതായാലും മഴയല്ല, ഇനിയിപ്പം വന്നിട്ട് വെറുതെ മഴ കൊണ്ട് പനിയൊന്നും പിടിക്കണ്ട. ആയത് അപ്പം ചിൻചാനും പിഞ്ചാനും എന്തായാലും അവിടെ ഇറക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ട് ഇനി അവർ വന്നിട്ട് പനി പിടിക്കണ്ട. കാരണം ഇപ്പത്തെ പനിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഗൈസ് ഒരു പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളങ്ങ് തട്ടിപ്പോവും, അങ്ങനത്തെ ഒരു കേസാണ്. അപ്പം എന്തായാലും നമുക്ക് ഈ വണ്ടികളൊക്കെ എടുക്കാനായിട്ട് സാൻഡി സൈഡ് പോകാൻ തോന്നുന്നു. അവിടെയാണെങ്കിൽ കുറേ പൊട്ടിപ്പൊളഞ്ഞ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പുതിയ വണ്ടിയൊന്നും വേണ്ട, അതുകൊണ്ട് നമുക്ക് സിബിയോനെ വിളിക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്തായാലും സാൻഡിയിലോട്ട് പോവാം. സാൻഡിയിലാവുമ്പോൾ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടാവും. ഇവിടെ ചെറിയ വണ്ടികളൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തോന്നുന്നു വലിയ വണ്ടികളൊക്കെ വെച്ച് ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും. ബസ്സോ കാറോ ലോറിയോ ഒക്കെ വെച്ച് ബ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും അവിടെ പോയി ഒന്ന് എടുക്കാം. അതായത് അപ്പം നമ്മൾ എന്തായാലും സാൻഡി ഷോറിലെ വെയർ ഹൗസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് പൊളിഞ്ഞ ബസ്സുകളൊക്കെ കിട്ടുന്നത്. നമുക്ക് എന്തായാലും ബസ്സോ കാറൊന്നും വേണ്ടി വരില്ല. നമുക്ക് എന്തായാലും രണ്ട് ബസ്സെങ്ങാണ്ട് മതി. നമുക്ക് അത് വെച്ചങ്ങ് പൊളിക്കാമെന്ന് തോന്നുന്നു. ഈ പ്ലെയിനൊക്കെ ഉണ്ടോ? ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിനിൽ തന്നെ ആ വീട് തന്നെ പൊളിഞ്ഞു പോകും. നമുക്ക് എന്തായാലും ഇപ്പോൾ ബസ് വല്ലതുണ്ടോ എന്ന് നോക്കാം. എന്തായാലും ഒരു ചേട്ടനൊക്കെ നിൽക്കുന്നുണ്ട്. മഴയൊക്കെ കുറച്ചിട്ട് വണ്ടിയാണെങ്കിൽ ചെളി ഫുള്ള് പിടിച്ചായിരുന്നു. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വേണം ചിൻചാനിയും പിഞ്ചാനിയും വെച്ച് ഒന്ന് കഴുകിക്കാൻ. നമുക്ക് എന്തായാലും ഇത് കണ്ടില്ല, ഇതുപോലത്തെ ബസ്സൊക്കെ മതിയാവും എന്തായാലും ഇട്ട് പൊട്ടിക്കാൻ. നമുക്ക് എന്തായാലും ഇവിടുന്ന് രണ്ട് ബസ് എടുത്തുകൊണ്ട് പോവാം. നമുക്ക് പോകാൻ പറ്റില്ല, കാരണം എന്തായാലും ഇതൊന്നും ഓടൂല. നമുക്കപ്പോൾ ഓടുന്ന രണ്ട് ബസ് ഈ ചേട്ടനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ എത്തിക്കാം. അങ്ങനെ നമ്മൾ എന്തായാലും ഒരു ബസ് എടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ചേട്ടനാണ് ഇവിടെ കൊണ്ട് എത്തിച്ച്. ഇവിടെ ചിൻചാനും പിഞ്ചാനും മാറിയിട്ടുണ്ട്. കാരണം ഇത് ലോഞ്ചർ വെച്ച് വെടിവെക്കുമ്പോൾ അങ്ങ് മേത്തൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ട് മാറി നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അതങ്ങ് പൊടിക്കാം. ഗൈസ് നമ്മളങ്ങനെ ഡോറൊക്കെ തുറന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ഗൈസ് ഇതേത് മഞ്ഞുള്ള സ്ഥലമാണ്. ഗൈസ് നമ്മുടെ ഗ്യാങ് ഹൗസിൻ്റെ ഉള്ളിൽ ആർ പി ക്ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതൊരു രാജ്യത്തേക്ക് കയറാൻ പറ്റും ആ ഗ്യാങ് ഹൗസിൻ്റെ ഒരു വഴി എന്ന്. പക്ഷെ അതാവും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ആ ഡോറാണ് സിമ്പൂളിൻ്റെ അടിയിൽ ആർ പി പണിത് വെച്ചിരുന്നത്. നമ്മളവിടെ കയറിയപ്പോൾ മഞ്ഞുള്ള സ്ഥലത്തെത്തി. എനിക്ക് തോന്നുന്നു ഈ സ്ഥലം നോർത്ത് യാങ്ടൺ ആണെന്ന് തോന്നുന്നു. ഗൈസ് നോർത്ത് യാങ്ടണിലായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു നോർത്ത് യാങ്ടണിലേക്ക് പോകാൻ നമുക്ക് ഫ്ലൈറ്റ് ഒന്നും വേണ്ട, ഈ വഴി അങ്ങ് കയറി വരാം. എൻ്റെ പൊന്നോ ഗൈസ് ഇവിടെ ആരുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാരൊക്കെ സോംബീസ് അറ്റാക്ക് കൊണ്ട് മരിച്ചു പോയതാണെന്ന് തോന്നുന്നു. ഗൈസ് ഇവിടെ ആരുമില്ല എനിക്ക് തോന്നുന്നു. ഇനി ഗൈസ് നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് നടന്നു പോകുന്നത്. ഗൈസ് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഗൈസ് ഹോട്ടലിൽ ലൈറ്റും, പക്ഷെ ഇവിടെ തിരക്കൊന്നുമില്ല. ഈ തിരക്കൊന്നുമില്ല സ്ഥലത്ത് ഹോട്ടലിൽ ആര് വരാനാണ്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാം. എൻ്റെ പൊന്നോ എനിക്കാണെങ്കിൽ തണുത്തിട്ടും വയ്യ. ഞാനാണെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ ആ മാജിക് ഡോർ തുറന്നാൽ എന്താണെന്ന്. ഏതായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് റെയിൽവേ പാലമൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ഇതിവിടെ ട്രെയിനിൻ്റെ ഓട്ടോ ഒക്കെ ഉണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ മഞ്ഞായതുകൊണ്ട് പുറത്തിറങ്ങാത്ത തോന്നുന്നു. രാത്രിയൊക്കെ വീട്ടിൽ കയറിയിരിക്കുകയാണോ അതോ ഇനി സോംബി അറ്റാക്ക് കൊണ്ട് മരിച്ചാണോന്ന് അറിയില്ല. ഗൈസ് ഇവിടെ നോക്കിയ ഗൈസ് നമുക്കൊരു പള്ളി കാണാം. പള്ളിയിൽ എത്ര ആൾക്കാരുണ്ടാവും, കുറുമ്പാനയൊക്കെ ഉണ്ടാവും. ഇനി പള്ളിയിലൊക്കെ നല്ല തിരക്കുണ്ടാവും. നമുക്ക് എന്തായാലും പോയി ഒന്ന് നോക്കാം. അതായത് അങ്ങനെ നമ്മൾ പള്ളി എത്തിയിരിക്കുകയാണ്. പള്ളിയിൽ നമുക്ക് ചർച്ച് കാണാം. ഇവിടെ കഴുകനൊക്കെ ഉണ്ട്. സെമിത്തേരിയാണ് ഗൈസ്. ഈ സെമിത്തേരിയിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും, എത്ര പേരുടെ
ആത്മാക്കളായിരിക്കും ഇവിടെ ഇരിക്കുക. ഗോസ്റ്റ് ഒക്കെ ഉണ്ടാവുമോ? ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ഇതൊന്ന് ചുറ്റി കാണാം. എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇവിടെ പ്രേതം ആരും ഇല്ല, പ്രേതമൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ നോക്കി കുരിശ് എല്ലാം ഉണ്ട്, ഒരു പേടി, ഒരു ഗോസ്റ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. എന്തായാലും ലൈറ്റ് ഒക്കെ ഉണ്ട്, എന്തായാലും അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ നിൽക്കാം. ഇത് ആരൊക്കെയോ ശവക്കല്ലറയാണ് കേട്ടോ, ആരൊക്കെ പേരൊക്കെ എഴുതിയിട്ട് തോന്നുന്നു. മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. എൻ്റെ ഒപ്പമാണെങ്കിൽ ചിഞ്ചാനും പിഞ്ചാനും വന്നില്ല, എന്തായാലും ഫ്രാങ്ക്ലിൻ പോയി കണ്ടിട്ട് വന്നാണ് പറഞ്ഞത്. എന്തായാലും അവരെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നില്ല. ഇവിടെ ആളനക്കം ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഗൈഡ് 1850 മരിച്ച ആൾക്കാരൊക്കെ ശവക്കല്ലറയാണ്. എനിക്ക് തോന്നുന്നത് സോംബി അറ്റാക്കിലെല്ലാവരും മരിച്ച്, പിന്നെ ഇവിടെ ആരും ഇല്ലാതെ, ആൾ താമസം ഇല്ലാതെ, പോലീസൊക്കെ ഇവിടത്തേക്കുള്ള വരവ്. മിക്കവാറും നമുക്ക് ആ ഡോറ് പണിത് അതിൽ കൂടെ ഇവിടെ എത്തിക്കാനുള്ള ഒരു വഴി ഒരുക്കിയത് നമ്മുടെ RP ആണ്. എന്തായാലും RP ബ്രോയ്ക്ക് ഒരു താങ്ക്സ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ചെറിയ സപ്പോർട്ട്. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ എനിക്കെന്തായാലും ഇന്ന് ഇവിടുന്ന് ഇറങ്ങണം, എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാവുന്നുമുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ മാക്സിമം ഒന്ന് ചാടി ചാടി നിൽക്കുക. ഗൈസ് ബൈ ബൈ.